ഹായ് ഹലോ ലെക്ചേഴ്സ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞൊരു പരിപാടി കേട്ടോ. വൈകുന്നേരം ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു അഞ്ചെട്ട് ഫാമിലീസ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ന്യൂ ഇയർ പ്രോഗ്രാം. ഇപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേരെ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാ കോവിഡ് പ്രോട്ടോകോളൊക്കെ മാനിച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫാമിലിയിൽ ഇപ്പൊ നിങ്ങളും കൂടി അംഗങ്ങളാണല്ലോ, അപ്പൊ നിങ്ങളെ കൂടി ആ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോവാന്ന് വിചാരിച്ചു. അടുത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കാണാന്നുള്ളത്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഉണ്ട്. ഈ ആഴ്ച കുറേ ന്യൂ ഇയർ പ്രോഗ്രാമുകളും ന്യൂ ഇയർ പാർട്ടീസൊക്കെ ഉണ്ടാവും. അപ്പൊ കോവിഡ് ഇവിടെ തന്നെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും മാസ്ക് ഒക്കെ വെയർ ചെയ്ത്, മാസ്ക് മുഖ്യം പിഗിലേ, മാസ്ക് ഇട്ടിട്ട് പോണട്ടോ എല്ലാവരും. അപ്പൊ എന്താ, നമുക്ക് വൈകുന്നേരം കാണാം അല്ലേ. കനാലി റെസ്റ്റോറൻറ്റ് കോഴിക്കോട് ഫറൂഖിനടുത്ത് കല്ലമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ കനാലി റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇവിടെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നത്. കുറേ കാലമായിട്ട് ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഒരു പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഈ റെസ്റ്റോറൻറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് വൈകുന്നേര നേരങ്ങളിൽ നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് അത് നോക്കും. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഹട്ടുകൾ കാണണില്ലേ നിങ്ങൾ, അതിനകത്താണ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള, നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാനുള്ള ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹട്ടുകളിലകത്താണ്. വേറൊരു മെയിൻ അട്രാക്ഷൻ എന്താ അറിയോ, ഇത് ഫറൂഖ് പുഴയോട് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഈ നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാട്ടോ, എല്ലാവരും മാസ്കൊക്കെ വെയർ ചെയ്ത് നല്ല കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളീ ഫംഗ്ഷൻ ത്രൂ ഔട്ട് മാസ്കൊക്കെ വെയർ ചെയ്തിരുന്നു, പറ്റണ പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനീ കയറുന്നത് എങ്ങോട്ടറിയോ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫറൂഖ് പുഴയുടെ മുഴുവൻ സൗന്ദര്യവും ശരിക്കും ആസ്വദിക്കാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇത്, പുഴയും പുഴയിൽ നിന്ന് വരുന്ന നല്ല കാറ്റും. പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മലയാളികൾക്ക് ഒരു നൊസ്റ്റ് തന്നെയല്ലേ. ഈ റെസ്റ്റോറൻറ്റിലെ ഞാൻ വേറൊരു ഒരു അട്രാക്ഷൻ കണ്ടത് എന്താ അറിയോ, സാധാരണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണ വരെയുള്ള സമയം നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കണ്ടേ. ഇവിടെ അത് വേണ്ട, എന്തായാലും താഴെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ ഒരു ടൈം നമുക്ക് ഇതാ ഈ വാക്ക് വേയിൽ കൂടെ മുകളിൽ കയറി ഈ പുഴയുടെ ഭംഗിയും പുഴയിൽ നിന്ന് വരുന്ന കാറ്റും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാം. എന്ത് രസമാണ് കാണാൻ. നോക്കൂ, മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗി. ഇവിടെ ഒരു ഹാളൊക്കെ ഉണ്ട് കേട്ടോ, ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്താൻ പറ്റണ പോലത്തെ ഹാളുകളുണ്ട്. പിന്നെ ഈ വൈകുന്നേര നേരത്തെ ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ ഈ ഓപ്പൺ എയറിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. ഈ പാടണതേ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, ഡോക്ടർ അഭിരാം, ഒരു പാട്ടുകാരനാണ്, എൻ്റെ യേശുദാസാ. ഏഴു സ്വരങ്ങളിലെ ഏഴു സ്വരം നിർണയങ്ങളിൽ ഭർത്താവിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് പാടി നോക്കിയതാണ് കേട്ടോ. ശരിയായിട്ടുണ്ടോന്നൊന്നും അറിയില്ല. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് സാർ ഫുഡ്? അടിപൊളിയാ. എന്തൊക്കെയുള്ള നിങ്ങള്? എഗ്ഗ്, ചിക്കൻ, ചിക്കൻ്റെ രണ്ട് പ്രിപ്പറേഷൻ, മുട്ട എല്ലാം ഉണ്ട്. വെജ് വെജിന് ഇതിൻ്റെ പന്നി എല്ലാം ഉണ്ട്. ഒന്നും നോക്കാനില്ല, അടിപൊളി ഫുഡ്. കനാലി കനാലി റെസ്റ്റോറൻറ്റ്.
അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായി. ഞാൻ വീഡിയോ ഒക്കെ കൊണ്ട് വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ഇവിടെ പകുതി കഴിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ. വെജായാലും ശരി, നോൺ വെജായാലും ശരി, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്ന ഒരു വെൽക്കം ഡ്രിങ്ക്, ഒരു കോഫി ആയിരുന്നു അവരുടെ വെൽക്കം ഡ്രിങ്ക്, അതുമുതൽ എല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ അവരൊരു ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിൽഡ്രൻസ് പാർക്കിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഒരു വർക്കൗട്ടിനുള്ള ഐറ്റംസും കൂടി ഞാൻ അവിടെ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ വൈകുന്നേര നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു വർക്കൗട്ട് പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ നടത്താമെന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു കുഞ്ഞു പാർക്ക്. എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടമായ സ്ഥലം എന്താ അറിയോ? ഇതിനകത്തെ ഭക്ഷണം കഴിക്കാനിരിക്കണ ആ ഒരു കുഞ്ഞു കുഞ്ഞു സെറ്റപ്പുകൾ. നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമിലി റൂമൊക്കെ കാണില്ലേ, അതുപോലെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിനകത്തിരുന്ന് പുഴയൊക്കെ നോക്കിയിരുന്ന് കഴിക്കാൻ നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞ് ഡാൻസ് കാണാം കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് മിടുക്കി കുട്ടികളുണ്ട്, മാൻസിയും ആഞ്ചലും. അവരുടെ ഡാൻസ് അവർ നമുക്ക് വേണ്ടിയിട്ട് അന്ന് ഇവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഞാനത് കാണിച്ചു തരാം കേട്ടോ. സന്തോഷം നിറഞ്ഞതാവട്ടെ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.